എൻ്റെ പേര് അനു വിജയൻ. എൻ്റെ സ്വന്തം വീട് പാലായിലാണ്. മാരേജ് കഴിഞ്ഞത് ഇവിടെ മുഹമ്മയിലാണ്. എനിക്കൊരു കുഞ്ഞുണ്ട്. ഞാനിവിടെ എന്നിവിടെ സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. ഞാനൊരു ഹിന്ദുവാണ്. എനിക്കൊരു ജോലി കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാനൊരു 2-3 എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു ജോലിക്ക് വേണ്ടിയിട്ട്. സ്കൂൾ ഹെൽത്തിൽ ഞാനൊരു നേഴ്സാണ്. അപ്പോൾ ആ ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ എക്സാം എഴുതി കഴിയുമ്പോൾ എനിക്ക് 3-4 റാങ്കിൽ എനിക്ക് വരുന്ന ലിസ്റ്റിൽ വരുന്നുണ്ടെങ്കിലും ഇൻ്റർവ്യൂ കഴിയുമ്പോൾ എനിക്കതിന് 15-16 ഒരു റേഞ്ചിലേക്കാണ് എനിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഇടുക്കിയും കോട്ടയത്തും പാലക്കാടും ഞാൻ എക്സാം എഴുതാൻ പോയിട്ടുണ്ട്. കാരണം എനിക്ക് ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുഞ്ഞിനെ നോക്കുവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കപ്പോൾ നൈറ്റ് ഡ്യൂട്ടി എടുക്കുവാനും കഴിഞ്ഞിരുന്നില്ല. കാരണം കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞ് അധികമായിട്ടില്ല. അപ്പോൾ 1 വയസ്സാകുന്നതിന് മുന്നെയാണ് ഞാൻ എഴുതിയത്. അപ്പോൾ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി എടുക്കാനും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു ജോലിക്ക് വേണ്ടി ഞാൻ അതുപോലെ ആഗ്രഹിച്ചു. ഹസ്ബൻഡിനും ചെറിയ രീതിയിലൊക്കെ ഉള്ള ജോലിയും വരുമാനമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദൈനംദിന പ്രവർത്തികളൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ജോലി കിട്ടാൻ വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ കഴിവിൽ ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിച്ചു. ഞാൻ ജോലി എക്സാം എഴുതാൻ പോയി. പക്ഷെ എക്സാം കഴിഞ്ഞ് കഴിയുമ്പം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുണ്ടായിരുന്ന ജോലി പോലും എനിക്ക് കിട്ടിയില്ല. ഞാൻ അത്രമേൽ ആഗ്രഹിച്ചു ഈ ജോലി എന്തായാലും എനിക്ക് കിട്ടും. പക്ഷേ എനിക്ക് ആ ജോലിയിൽ ജോലി ഇൻ്റർവ്യൂ കഴിഞ്ഞ് ലിസ്റ്റ് വരുമ്പം 15-16 ആയതുകൊണ്ട് എനിക്ക് ആ ജോലി കിട്ടിയിട്ടില്ല. അപ്പം എൻ്റെ മുന്നിൽ പിന്നെ ഉണ്ടായിരുന്നത് എനിക്കൊരു എക്സാം വന്നത് ഒരു ഗവൺമെൻറ് ജോലിയുടെ ആയിരുന്നു. അപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി എന്നതിലുപരി എനിക്കൊരു ജോലി തന്നതിനെ അനുഗ്രഹിക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചത്. അപ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് മുന്നെയാണ് ഞാൻ എക്സാം എൻ്റെ PSC എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈ വഴി ഞാൻ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇവിടെയൊന്നും വരാനും എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നില്ല. എൻ്റെ ഒരു റിലേറ്റീവ് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഉടമ്പടിയെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം ഞാൻ യാദൃശ്ചികമായിട്ട് ഞാൻ യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ ഒരാളുടെ സാക്ഷ്യം ഞാൻ കേൾക്കാനിടയായത്. ആ സാക്ഷ്യം എന്നെ ഒത്തിരി സ്പർശിച്ചു. കാരണം അവരെ ഒത്തിരി ദുരിതത്തിൽ നിന്നാണ് നമ്മുടെ ഈശോയും മാതാവും അവരെ രക്ഷിച്ചത്. അപ്പോൾ ആ ഒരു സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി, അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ദിവസം 27/6 കഴിഞ്ഞ വർഷം 23 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാൻ ഇവിടെ വരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആരോ പറയുന്നുണ്ട് നിനക്ക് ഉറപ്പായിട്ടും ഈ ജോലി കിട്ടും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്തു. ഉടമ്പടി തൈലും എൻ്റെ ഹോൾ ടിക്കറ്റിലും ഞാൻ തേച്ച് ഞാൻ ദിവസവും പ്രാർത്ഥിച്ചു. അപ്പം ഉടമ്പടി എടുക്കാൻ വരാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല, വീട്ടിൽ അങ്ങനെ അവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നത് പണയം വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത്. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ പഠിച്ചത് ഒരു നേഴ്സിംഗ് സ്കൂളിൽ ഒരു ക്രിസ്ത്യൻസിൻ്റെ ആയതുകൊണ്ട് കൊന്ത ചൊല്ലുന്നതിനെക്കുറിച്ചും ബൈബിൾ വായിക്കുന്നതിനെക്കുറിച്ചും എനിക്ക് അത്യാവശ്യമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ദിവസവും കൊന്തയല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ പണയം വെച്ച പൈസയ്ക്ക് ഞാൻ ഇവിടെ വന്ന് ബൈബിൾ വാങ്ങിച്ചു, ഉടമ്പടി എടുത്തു, മറ്റ് എന്നെ തിരികെത്തിക്കാന്നതിനുള്ള ഇത് വാങ്ങിച്ചു. അതൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇതെല്ലാം വാങ്ങിച്ചു. അപ്പോൾ ഇതെല്ലാം വാങ്ങിച്ച് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈശോയെ എനിക്കിതെല്ലാം തിരിച്ചെടുക്കാൻ എനിക്കൊരു ജോലി നീ തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ബൈബിള് ദിവസവും കൊന്ത ഇവിടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി എല്ലാ ദിവസവും ബൈബിളും ഞാൻ വായിച്ചു. അച്ഛനിവിടെ അച്ഛൻ്റെ ഇതിൽ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിക്കുക, നമുക്ക് എന്നിട്ടും ബാക്കിയുള്ള കാര്യങ്ങളിൽ നമ്മളെ ഈശോ സഹായിക്കുമെന്ന്. എക്സാം വന്നപ്പോൾ ഒരു ജോലി കിട്ടാൻ അത്രത്തോളം ആഗ്രഹിച്ച് ഞാൻ പഠിച്ചു. എക്സാമിൻ്റെ ഓരോ ദിവസവും ഞാൻ മണിക്കൂറുകൾ ഞാൻ എഴുതിയിടും, ഏത് വിഷയം പഠിക്കണമെന്ന് പറഞ്ഞ് ഓരോ മണിക്കൂറുകളും ഞാൻ എഴുതിയിട്ട് ഞാൻ പഠിച്ചു. എക്സാമിൻ്റെ തലേ ദിവസം ടെൻഷൻ കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, ജോലി കിട്ടും. ഈ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ എൻ്റെ മുന്നേ വേറെ ഒരു വഴിയും ഇല്ല. എനിക്ക് വേറെ ഒരു ജോലി എന്ന രീതിയിൽ എനിക്ക് ഹോസ്പിറ്റലിൽ കുഞ്ഞുള്ളതുകൊണ്ട് കയറാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എക്സാമിൻ്റെ തലേ ദിവസം രാത്രി ഇരുന്ന് പഠിക്കാൻ തുടങ്ങിയിട്ട് വെളുപ്പിനൊരു 1.5 മണിക്കൂറാണ് സത്യം പറഞ്ഞാൽ ഞാൻ അന്നൊരു കണ്ണടച്ചിട്ടുള്ളത്. അത്രത്തോളം ഞാൻ എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. ഒരു ജോലി എങ്ങനെയെങ്കിലും കിട്ടണം. ഇത്രയും നാൾ ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിച്ച ഒരു ജോലിക്ക് ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് നടന്നിട്ടില്ല. ഈ ഒരു ലാസ്റ്റ് ചാൻസാണ് എനിക്ക് ഈ ജോലിക്കുള്ളത്. അപ്പം ഞാൻ എൻ്റെ ഹോൾ ടിക്കറ്റിൽ വിശുദ്ധ തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു,
ഇവിടെ വീട് അടുത്തായത് കൊണ്ട് തിരക്ക് വൈകുന്നേരം ഒരു 6 മണി 7 മണിയാകുമ്പോൾ തിരക്കുണ്ടാവില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇവിടെ വന്ന് ആൾത്താരെ വന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ഹോൾ ടിക്കറ്റ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു സ്റ്റേജിൽ ഞാൻ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ നീ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത്രത്തോളം ഞാൻ കരഞ്ഞ് ഈശോയോട് പ്രാർത്ഥിച്ചു. ഒരു ജോലി തന്നെ എന്നെ അനുഗ്രഹിച്ച് ഈ ഒരു സാക്ഷ്യം പറയാൻ എന്നെ ഇവിടെ നിർത്തണേ, എന്നെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കൂടാതെ ബൈബിള് വായിക്കും, കൊന്ത ചൊല്ലും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കൂടുതലും ബൈബിള് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തങ്ങി നിന്നിട്ടുള്ളത് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. കാരണം എൻ്റെ PSC SM കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് മാതാവ് എനിക്ക് ഇവിടത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്നിരുന്നാലും എൻ്റെ മാതാവിന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ തീർച്ചയായിട്ടും കഴിയും. മാതാവ് ഈശോയെ അനുഗ്രഹിച്ച എനിക്ക് ഈ ജോലി കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രതീക്ഷയും ഇല്ല. ഈ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ജീവനോടെ ഉണ്ടാകത്തില്ല. ഞാൻ മാതാവിൻ്റെ അടുത്തോട്ട് ഞാൻ വരുമെന്ന് പറയെ കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ഒരവസ്ഥ എനിക്കുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ജോലി ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തീർച്ചയായിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ ജോലിക്ക് പോകുമ്പോൾ വേറെ സ്ഥലത്ത് ജോലി വിദേശത്തൊക്കെ പോകുമ്പോൾ ഞാൻ ആഗ്രഹിക്കും, ദൈവമേ എനിക്ക് ഒരു ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് ഈ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്തോട്ട് ഞാൻ വരും കേട്ടോന്ന് വരെ പറഞ്ഞ് ഞാൻ എൻ്റെ ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത്രയും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ധ്യാനം കൂടി ഇവിടെ വന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ അതിൻ്റെ എല്ലാം ഫലമായിട്ട് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ PSC ലിസ്റ്റ് വന്നപ്പോൾ അതിൽ കട്ട് ഓഫ് മാർക്ക് വന്നപ്പോൾ കോട്ടയം ജില്ലയിൽ 16 ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആരോ പറഞ്ഞത് ഞാൻ കേട്ടു, ആദ്യമായിട്ടാണ് കട്ട് ഓഫ് മാർക്കൊക്കെ ഇത്രയും ഇവിടെ കുറയുന്നതെന്ന്, ഇത്രയും വരുന്നതെന്ന്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു ഞാൻ ഉടമ്പടി എടുക്കാമെന്ന്. എൻ്റെ ഈശോയോട് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ എനിക്കതിൻ്റെ തെളിവുകൾ കാണിച്ചു തുടങ്ങി. എനിക്ക് ഈ ജോലി ഉറപ്പായിട്ടും കിട്ടുമെന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചു. കൂടാതെ ബൈബിള് വായിക്കുമ്പം ബൈബിളിൽ അത് മുഴുവനും കൃത്യമായിട്ട് പറയാൻ എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ എൻ്റെ മനസ്സിൽ നിൽക്കുന്നൊരു വാചകമാണ്. ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ മറ്റുള്ളവരുടെ എൻ്റെ നേരെ നീ മുഖം തിരിക്കരുത്, എൻ്റെ നേരെ നീ മുഖം തിരിച്ചാൽ ഞാൻ പാതാളത്തിൽ പതിച്ചവനെ പോലെയാകും. അപ്പോൾ ഈ ഒരു വചനമൊക്കെ വായിക്കുമ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുവാണ്. കാരണം ഈശോ എൻ്റെ വരുന്ന മുഖം തിരിച്ചാൽ എൻ്റെ മുന്നിൽ ഒരു വഴിയില്ല, എൻ്റെ മുന്നിൽ ഇരുട്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ ഒരു ജോലി നീ എനിക്ക് തരണമെന്ന് പറഞ്ഞ് ഞാൻ അത്രമേൽ പ്രാർത്ഥിച്ചു. പിന്നെ കൂടാതെ തന്നെ ഈശോയുടെ നമ്മൾ വചനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാകും, നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിൻ്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, പിന്നെ കൂടാതെ നിൻ്റെ പ്രാർത്ഥനകൾ കേൾക്കാൻ കഴിയാത്ത വിധം എൻ്റെ ചെവി അടഞ്ഞു പോയിട്ടില്ല, എൻ്റെ കാര്യം കുറുകെ പോയിട്ടില്ല. അപ്പം ഇങ്ങനെ തുടങ്ങിയ വചനങ്ങളൊക്കെ ഞാൻ ബൈബിളിൽ നിന്ന് വായിക്കുമ്പം ഞാൻ അത് ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചു. ഈശോയോടും മാതാവിനോടും ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ലിസ്റ്റിൻ്റെ എനിക്ക് ഹോളിൻ്റെ മെയിൻ ലിസ്റ്റ് വന്ന സമയത്ത് എനിക്ക് ഫോൺ തുറക്കാൻ പേടിയായിരുന്നു. കാരണം എനിക്കറിയത്തില്ല, എനിക്ക് ഞാൻ പ്രാർത്ഥിക്കും, പക്ഷേ മാതാവിൻ്റെ ഞാനിവിടെ തൈലം ഫോണിൽ തേച്ചിട്ടാണ് ഞാനത് തുറന്നത്. അപ്പോൾ എങ്ങനെ ജോലി കിട്ടിയ സമയത്ത് എനിക്ക് 35th റാങ്ക് നൽകി. 150 പേരുടെ ലിസ്റ്റ് വന്നതിൽ എനിക്ക് 35th റാങ്ക് നൽകി എൻ്റെ ഈശോ എന്നെ ഉയർത്തി. എനിക്ക് ജോലി കിട്ടുന്നതിന് മുന്നേ ഞാൻ PSC എഴുതിയാലും എൻ്റെ ഈ മാതാവിന് അതിൽ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് 35th റാങ്ക് നൽകി എൻ്റെ ഈശോ എന്നെ ഉയർത്തി. എനിക്കിപ്പോൾ ഉണ്ട് ഒരു ജോലി കിട്ടി. എൻ്റെ ഇരുട്ടിനെ വെളിച്ചമാക്കി തന്നത് എൻ്റെ ഈശോയും മാതാവുമാണ്. എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. കൂടാതെ ഞാൻ ഈ സമയത്ത് പത്രമൊക്കെ വാങ്ങി വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഒരു ചേട്ടൻ വന്നു. ആ ചേട്ടന് ഹോസ്പിറ്റലിൽ പോകാൻ പൈസയില്ല, പൈസ വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് വന്നു. അപ്പോൾ എൻ്റെ അമ്മയുടെ അടുത്ത് അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ പണയം വെച്ച പൈസയാണെങ്കിൽ പോലും എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഞാൻ ആ അച്ഛന് കൊടുത്തു. അച്ഛൻ കണ്ണുനീരോടെയാണ് ഇറങ്ങിപ്പോയത്. അപ്പോൾ എനിക്ക് പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്ത് കൊടുത്തു. ഞാൻ മറ്റുള്ളവർക്ക് പത്രം വാങ്ങിക്കും, വിതരണം ചെയ്യുമ്പോൾ അതിൽ അവർക്ക് വിവരിച്ചു കൊടുത്തു. പിന്നെ കൂടാതെ എൻ്റെ ഈ അനുഭവം ഞാൻ എല്ലാവരോടും ഞാൻ സാക്ഷ്യപ്പെടുത്തി. എല്ലാവരോടും ഞാൻ എൻ്റെ കൂട്ടുകാരോടും എല്ലാം ഞാൻ പറയും. അപ്പോൾ എനിക്ക് എന്നെ കഴിയാവുന്ന വിധം ഞാൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ജോലിയില്ലാത്ത ദൈനംദിന കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത് നമ്മൾ ഈശോയോടും മാതാവിനോടും അത്രമേൽ വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും നടക്കും. നമ്മളെ എല്ലാ ആപത്തുകളിൽ നിന്നും ദൈവം നമ്മളെ രക്ഷിക്കും. എൻ്റെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. വിശുദ്ധ ഗ്രന്ഥത്തിൽ ജോബിൻ്റെ പുസ്തകം 11:16 ഇപ്രകാരം അരളി ചെയ്യുന്നു, നിന്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും, ഒഴുകിപ്പോയ ജലം പോലെയെ നീ അതിനെ ഓർക്കുകയുള്ളൂ. നിന്റെ ജീവിതം മധ്യാഹ്നത്തേക്കാൾ പ്രകാശമേറിയതായിരിക്കും,
അതിൻ്റെ ഇരുട്ട് പ്രഭാതം പോലെയായിരിക്കും. ഇരുട്ട് നിറഞ്ഞ തൻ്റെ ജീവിതത്തിൽ ജോലിയില്ലാത്ത അവസ്ഥ, അതൊരു ഇരുട്ടാണ്. ഈ മകൾക്ക് ഇരുട്ടായിരുന്നു. എങ്ങനെയാണ് ഇന്നത് പ്രഭാതം പോലെ, മധ്യാഹ്നം പോലെ വെളിച്ചം നിറഞ്ഞ ഒരു അവസ്ഥയായത്? താൻ എന്തൊക്കെയാണ് ചെയ്തത്? അതായത് ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ ഈ മകള് പരീക്ഷ എഴുതിയതാണെന്ന് പറഞ്ഞു. അതിനു മുൻപും പല പരീക്ഷകൾ എഴുതി പൂർണ്ണമായും തന്നിൽ ആശ്രയിച്ചു, എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് ഇതൊക്കെ നേടുവാൻ സാധിക്കും. എന്നാൽ ഒന്നും നടന്നില്ല. വീണ്ടും ഉടമ്പടി എടുക്കുന്നത് പിന്നീടാണ്. എന്നാൽ അതിനു മുൻപ് തന്നെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളിൽ പങ്കെടുത്തു. ഞാനും ഉടമ്പടി എടുക്കാം, ഉടമ്പടി എടുത്തു വന്ന് ഞാൻ പ്രാർത്ഥിക്കാം അമ്മേ എന്നൊക്കെ ഈ മകള് മനസ്സിലങ്ങ് തീരുമാനിക്കുകയാണ്. ആ തീരുമാനം കർത്താവിൻ്റെ മുമ്പിൽ വിലയുള്ളതാണ്. അങ്ങനെ തനിക്ക് താൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യങ്ങൾ, പൈസയുടെ ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഈ മകൾക്കുണ്ടായിട്ടും വന്ന് ഉടമ്പടി എടുക്കുന്നു. ഈ ആലയത്തെക്കുറിച്ച് ഈ മകൾക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞത് മുതൽ പിന്നീട് മിക്ക ദിവസങ്ങളിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഇന്ന് ഏറ്റവും സന്തോഷത്തോടെ താൻ എങ്ങനെയാണ് ഉടമ്പടി ജീവിതം നയിച്ചത്, തനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് ഈ മകൾ എടുത്തു. ബൈബിൾ വായിക്കുന്നു, ഓരോ തിരുവചനങ്ങളും തനിക്ക് വേണ്ടി ഈശോ പറയുന്നതാണ്. അങ്ങനെയുള്ള ഒരു തിരുവചന വായന അതാണ് ഈ മകൾക്ക് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നത്. താൻ വായിക്കുമ്പോഴൊക്കെ തനിക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നു, തന്നെ കൈവിടാത്ത ഒരു കർത്താവാണ് തനിക്ക് കൂടെയുള്ളത്, അമ്മ തനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അങ്ങനെയുള്ള ഒരു ഉറച്ച ബോധ്യവും വിശ്വാസവും ഒക്കെ ഈ മകൾക്ക് വളരുമ്പോൾ തൻ്റെ ഉടമ്പടി ജീവിതം പിന്നെ വിശ്വസ്തതയുള്ളതാവുകയാണ്. സത്യസന്ധമായി കർത്താവിനോട് പ്രാർത്ഥിക്കുകയും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തനിക്കൊരു ജോലി, പി എസ് സിയിൽ 160 പേരിൽ 35-ാമത്തെ റാങ്കുകാരിയാകുന്നു. തനിക്ക് ജോലി ലഭിച്ച അതിൻ്റെ സന്തോഷം ഇവിടെ വന്ന് പങ്കുവയ്ക്കുമ്പോൾ നാം കേട്ട തിരുവചനം പോലെ ദുരിതങ്ങളെല്ലാം പിന്നെ ഒഴുകിപ്പോകുന്ന ജലം പോലെ നമ്മുടെ ജീവിതത്തിൽ മാറുന്ന അവസ്ഥയിലേക്ക് ഒരു വ്യക്തിയും കുടുംബവും ഉയരുകയാണ്. നമുക്ക് നമ്മിൽ ആശ്രയിച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോകുമ്പോൾ, നമ്മുടെ കഴിവിൽ മാത്രം നാം ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ കർത്താവിന് സ്ഥാനമില്ല, ദൈവത്തിന് സ്ഥാനമില്ല. എന്നാൽ നാം സീറോ ബാലൻസിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധ്യമുണ്ടാവുകയും അവിടെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടം പോലെ വരട്ടെ എന്നുള്ള ഒരു ചിന്തയോടെയൊക്കെ ജീവിതത്തിൽ ഇനി ഒന്നും തനിക്ക് ആരുമില്ല, തൻ്റെ ജീവിതത്തിൽ ദൈവം മാത്രമേ ആശ്രയമുള്ളൂ എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് വരികയും ചെയ്യുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കുവാൻ തുടങ്ങും. സന്തോഷത്തോടെ ഇവിടെ വന്ന് നന്ദി പറയുന്ന ഈ മകളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷകരാകുക.